എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർഷകൻ പോകുന്നത് നവംബർ ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സെക്കൻഡറി സെക്കൻഡറിയേറ്റ് ഓയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലെയിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നാല് ഘട്ടങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് ഡിസംബർ ഇരുപത്തെട്ട് ഘട്ടം ജനുവരി പതിനൊന്ന് രണ്ടാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തിയഞ്ച് മൂന്നാം ഘട്ടം ഇനി നാലാമത്തെ ഘട്ടം നടക്കുന്നത് ഫെബ്രുവരിയിലായിരിക്കും അതിൻ്റെ ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫെയിൽ യൂസ്ഫുൾ ആണ് ഇനി അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി പുറത്തിറക്കിയ എൽ ഡി പി ക്യൂബുക്കും ഇത് രണ്ടും ആസ്വദമാക്കി പുറത്തിറക്കിയ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട് അതായത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സിയിലെ അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഈ ഒരു സ്റ്റഡി പ്ലാനിലുണ്ട് ഇനി അതിന് പുറമെ തന്നെ കറണ്ട് അഫേർസ് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഇന്ന് ഇപ്പോഴത്തെ പരീക്ഷകൾ നിർണായകമായ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എസ് സി ആർ ടി ഭാഗത്തു നിന്നാണ് സോ ആ എ സി ആർ ടി ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ടാലന്റ് സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ നാല് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് സ്കൂൾ മാസ്റ്റർ മാത്തമറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് പാർട്ട് വൺ സോഷ്യൽ സയൻസ് പാർട്ട് ടു എന്നിങ്ങനെയാണ് പുസ്തകങ്ങൾ അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവയിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ടാലന്റ് വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന മുമ്പിൽ कॉन्टाट അപ്പൊ നമുക്ക് നേരിച്ചാലുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്വർണ്ണ അതുപോലെ തന്നെ ഷോണിമ അപ്പൊ എന്തൊക്കെയാണ് സ്വർണ്ണ ഷോണിമ എന്ന് പറയുന്ന ഇത് രണ്ടും എന്തിന്റെ ഇനങ്ങളാണ് അപ്പൊ എന്തൊക്കെയാണ് സ്വർണ്ണ ഷോണിമ എന്ന് പറയുന്നത് എന്തിന്റെ ഇനങ്ങളാണ് അത് തണ്ണിമത്തൻ ഇനങ്ങളാണ് അപ്പൊ ഓർക്ക തണ്ണിമത്തൻ ഇനങ്ങളാണ് എന്തൊക്കെ എന്ന് പറയുന്നത് ഷോണിമ അതുപോലെ തന്നെ സ്വർണ്ണ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്ത് ഓർത്തു ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇത് ചർച്ച ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് ഇപ്പൊ അടുത്തടയ്ക്ക് ഇതിനെ പറ്റി ഒരു പഠനം ഉണ്ടായിരുന്നു അതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള എന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ രണ്ടിലും സിട്രുലിൻ എന്ന് പറയുന്ന അമിനോ അമളം എന്ത് ചെയ്തിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാടായിട്ട് എന്താണ് സിറ്റ്രിൽ എന്ന് പറയുന്ന അമിനോ അമളം അടങ്ങിയിട്ടുണ്ട് അത് എന്ത് ചെയ്യുന്നു അത് വികടിച്ച് ആർജിൻ ഉണ്ടാവുകയും അതെന്താണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യുന്നു അപ്പോൾ സിട്രുൻ വികടിച്ച് എന്താവും ആർജിന്നാകും അത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്താണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് പേരുകൾ എന്ത് ചെയ്താൽ ഇപ്പോൾ വീണ്ടും വാർത്തയിൽ നിറയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തിരിക്കുക നമുക്കടുത്ത് നോക്കാനുള്ള പോയിന്റ് സംസ്ഥാന സർക്കാർ കയർ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് അപ്പോൾ എന്താണ് സംസ്ഥാന സർക്കാർ കയർ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് അത് നവംബർ അഞ്ചിനാണ് ഇനി എന്തുകൊണ്ടാണ് നവംബർ അഞ്ച് തന്നെ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ കയർ വ്യവസായ സഹകരണ സംഘമായിട്ടുള്ള കൊടുങ്ങല്ലൂർ സി വി എസ് എന്നാണ് രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ അഞ്ചിനാണ് അപ്പോൾ എന്താണ് കൊടുങ്ങല്ലൂർ സി വി എസ് എന്ന് പറയുന്ന കയർ വ്യവസായ സഹകരണ സംഘം അഥവാ കേരളത്തിലെ എന്താണ് ആദ്യത്തെ കയർ വ്യവസായ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ ാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു സംസ്ഥാന സർക്കാർ കയർ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ അഞ്ചിനാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആദ്യമായിട്ട് എന്ത് ചെയ്തത് ഈ പറയുന്ന കയർ ദിനം അപ്പോൾ ആദ്യമായിട്ട് കയർ ദിനം ചെയ്തു ആചരിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലും എന്ത് ചെയ്തു ആചരിച്ചു അപ്പോൾ പന്ത്രണ്ടിൽ ആചരിച്ചു രണ്ടായിരത്തി പതിമൂന്നിലും ആചരിച്ചു പക്ഷേ എന്താണ് അതിനുശേഷം ഇതുവരെയും ചെയ്തിട്ടില്ല കയർ ദിനം ആചരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് വാർത്തകൾ നിറയാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ ും ആചരിച്ചു പക്ഷെ ഇതുവരെ അതിനം ചെയ്തിട്ടില്ല ആചരിച്ചിട്ടില്ല ആചരിക്കുന്നത് നവംബർ അഞ്ചാണ് ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് ഉദ്യോഗാർത്ഥിയുടെ ജാതിയിൽ സംശയം തോന്നിയാൽ അന്വേഷണം നടത്താനായിട്ട് പി എസ് സിക്ക് അധികാരമില്ലെന്ന വിധി പ്രസ്താവിച്ചത് ആരാണ് എന്താണ് പറഞ്ഞത് ഉദ്യോഗാർത്ഥിയുടെ ജാതിയിൽ സംശയം തോന്നിയാൽ എന്ത് നടത്താൻ അന്വേഷണം നടത്താനായിട്ട് പി എസ് സിക്ക് അധികാരമില്ലെന്ന വിധി പ്രസ്താവിച്ചത് ആരാണ് എന്നാണ് കേരള ഹൈക്കോടതി ആരാണ് കേരള ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് പുസ്തകങ്ങളാണ് അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന പുസ്തകം സ്മൃതി ധൻ ചിറകിലേറി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് അപ്പൊ എന്താണ് സ്മൃതിധൻ ചിറകിലേറി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അത് എം ജയചന്ദ്രൻ ആരാണ് എം ജയചന്ദ്രനാണ് ഏത് പുസ്തകം സ്മൃതി ധൻ ചിറകിലേറി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് കൃത്യമായിട്ട് ഓർക്കാം ഈ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് ടി പത്മനാഭനാണ് ആരാണ് ടി പത്മനാഭനാണ് കാരണം നമുക്കറിയാം അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം നേടിയ ആരാണ് ടി ാഭനാണ് അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു പുസ്തകം എന്ത് ചെയ്ത പ്രകാശനം ചെയ്ത ഇനി അതിനു പുറമെ തന്നെ ആ വേദിയിൽ വെച്ചൊരു സംവാദവും കൂടി ഉണ്ടായിരുന്നു അതായത് ടി പത്മനാഭന് അദ്ദേഹത്തിന് എന്താണ് നളിന എന്ന് പറയുന്ന പുസ്തകം എന്ത് ചെയ്യുകയാണ് സിനിമയാവാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സുഷമേഷ് ചന്ദ്രവത്തുമാർ എന്ത് ചെയ്തു ഒരു സംവാദവും ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യാം ഇതിനൊപ്പം ഒന്ന് ഓർത്തുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ഒരു പുസ്തകം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തു വയ്ക്കാം അതായത് വരിക ഗന്ധർവ ഗായക എന്താണ് വരിക ഗന്ധർവ ഗായക എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക കാരണം ഈ പുസ്തകത്തിന്റെ രചിതാവും ആര് തന്നെ ാണ് എം ജയചന്ദ്രൻ തന്നെയാണ് പറഞ്ഞത് സ്മൃതിതൻ ചിറകിലേറി എന്ന് പറയുന്ന പുസ്തകം അതുപോലെ തന്നെ എം ജയചന്ദ്രന്റെ മറ്റൊരു പുസ്തകം എന്താണ് വരിക ഗന്ധർവ്വ ഗായക പതുക ഓർത്തുവയ്ക്കും ഇനി മറ്റൊരു പുസ്തകമാണ് അതായത് കാണായ്മ എന്താണ് കാണായ്മ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണ് അപ്പൊ എന്താണ് കാണായ്മ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണ് അത് പി എഫ് മാത്യൂസ് ആരാണ് പി എഫ് മാത്യൂസാണ് അപ്പൊ ഇദ്ദേഹത്തെ അവർ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് രചനകൾ നിർവഹിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പി എഫ് മാത്യൂസ് അപ്പൊ ഇദ്ദേഹത്തിന് തന്നെ അടുത്തിടെ ഇറങ്ങിയ ഒരു എന്താണ് ചെറു എന്താണ് കഥാസമാഹാരം നമ്മൾ എന്തെങ്കിലും ഉണ്ടായിരുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് മൂങ്ങ അപ്പൊ മൂങ്ങ എന്ന് പറയുന്നത് എന്താണ് കഥാസമാഹാരം ആരുടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതും ആരുടെ തന്നെയാണ് പി എഫ് മാത്യൂസിന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ ഏതാണ് എന്ന് പറയുന്ന നോവലാണ് ഇനി ഇതിന് പുറമേ തന്നെ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതായത് നോവൽ വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ട് ഇതാണ് വിഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് പി എഫ് മാത്യൂസിന് ലഭിച്ചിട്ടുണ്ട് നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയാള പ്രേതം ഏതാണ് അടിയാള പ്രേതം ഇനി അതുപോലെ തന്നെ ചെറുകഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴക്കം ഏതാണ് മുഴക്കം ഈ മുഴക്കത്തിന് തന്നെയാണ് പത്താമത് ഒ വിജയൻ പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ അടിയാള പ്രേതത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് ഒ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക ഇതിനൊപ്പം ഓർക്കാനായിട്ട് ശ്രമിക്കുക അപ്പോ ഇവിടെ പി എഫ് മാത്യൂസ് ആണ് പറഞ്ഞത് പുസ്തകം ഏതാണ് കാണായ്മ എന്ന് പറയുന്ന നോവലാണ് അതുപോലെ തന്നെ അദ്ദേഹം പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയത് അദ്ദേഹത്തിന്റെ മൂങ്ങ എന്ന് പറയുന്ന കഥാസമാഹാരം ഓർത്തിരിക്കുക ഇനി അതിനൊപ്പം അടയാള പ്രേതം എന്ന് പറയുന്ന നോവൽ എഴുതിയതാരാണ് പി എഫ് മാത്യൂസ് ആണ് മുഴക്കം എന്ന് പറയുന്ന ചെറുകഥ എഴുതിയത് എഴുതിയമാര് തന്നെയാണ് പി എഫ് മാത്യൂസ് ആണ് ഇനി മറ്റൊരു പുസ്തകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി അവനി വാഴ് കിനാവ് എന്ന് പറയുന്ന പുസ്തകം രചിക്കുന്നത് ആരാണ് അപ്പോൾ എന്താണ് അവനി വാഴ് കിനാവ് എന്ന് പറയുന്ന പുസ്തകം ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കിയാണ് അത് രചിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമ്പടവം ശ്രീധരൻ ആണ് പെരുമ്പടവം ശ്രീധരനാണ് കൃത്യമായിട്ട് ഓർക്കുക പെരുമ്പടവം ശ്രീധരനെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ് ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന പുസ്തകത്തിൽ രചയിതാവ് ആരാണ് അത് ഈ പറയുന്ന പെരുമ്പടം ശ്രീധരനാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് ഓർത്തു പോകും അപ്പോൾ എൽ ജി എസ് പരീക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ആദ്യമേ കണ്ടു നവംബർ രണ്ടാം തീയതി കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകൾക്കായിട്ടുള്ള എൽ ജി എസ് പരീക്ഷ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നവംബർ ഇരുപത്തി മൂന്നിന് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ അതുപോലെ തന്നെ നവംബർ മുപ്പതിന് തിരുവനന്തപുരം കോട്ടയം തൃശൂർ അതുപോലെ ഡിസംബർ ഏഴ് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് എന്നിങ്ങനെ ഇനി പരീക്ഷകൾ നടക്കാനിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ പരീക്ഷ പരിശോധിക്കുന്ന സമയത്തിന് നമുക്ക് മനസ്സിലായി കാണാം അത്യാവശ്യം നിലവാരം പുലർത്തിയ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ മുൻനിർത്തി തന്നെ ഇനിയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള വർദ്ധിക തയ്യാറെടുക്കുക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഓൾറെഡി തന്നെ എൽ ജി എസ് റാങ്ഫയിൽ രണ്ട് വോളിയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങളുടെ വീടുള്ള ബുക്ക് സ്റ്റാളുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപകാർട്ട് എന്നിവ അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ ടാലന്റ് വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കേരളമാണ് അതും അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മെഡിസപ്പ് പരിഷ്കരിക്കാനായിട്ട് രൂപീകരിച്ച ഏഴംഗ സമിതിയുടെ ചെയർമാൻ ആരാണ് അപ്പോൾ ഇതാണ് മെഡിസപ്പ് നമുക്കറിയാം അല്ലേ അതായത് സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കുമുള്ള എന്താണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മെഡിസപ്പ് എന്നാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏത് മാസം ജൂലൈ മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒന്നിനായിരുന്നു മെഡിസപ്പിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇൻഷുറൻസ് പദ്ധതിയാണ് നമുക്ക് എന്ത് ചെയ്യാം അറിയാവുന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ മെഡിസപ്പ് പരിഷ്കരിക്കാനായിട്ട് രൂപീകരിച്ച ഏഴംഗ സമിതിയുടെ ചെയർമാൻ ആരാണ് അത് ശ്രീറാം വെങ്കിടരാമൻ ആരാണ് ശ്രീറാം വെങ്കിട്ടരാമനാണ് മെഡിസബ് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച ഏഴംഗ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ് ഇനി ഈ ഒരു സമിതിയുടെ ഈ ഒരു ഏഴംഗ സമിതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വരുന്ന എന്താണ് മെഡിസബ് നിരക്കുകളുടെ സേവനങ്ങളുടെയും അതുപോലെ തന്നെ ചികിത്സാ പാക്കേജുകളുടെയൊക്കെ എന്താണ് പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ ഒരു സമിതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ സമിതിയുടെ ചെയർമാൻ ആരാണെന്ന് പറഞ്ഞു ശ്രീറാം വെങ്കിടരാമൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ എന്ത് ചെയ്യുന്നു നടക്കുന്നു അപ്പോൾ പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി ആണെന്ന് എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക അതായത് ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയവും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷനും ചേർന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഉച്ചകോടി നടത്തുന്നത് അപ്പോൾ പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി നടക്കുന്ന ഇന്ത്യയിലാണ് ആരൊക്കെ ചേർന്ന് കേരളം എന്താണ് ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയവും അതുപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷനും ചേർന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഉച്ചകോടി നടത്തുന്നത് ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉച്ചകോടിയുടെ പ്രമേയമാണ് അതായത് റോൾ ഓഫ് ബുദ്ധധാമ സ്ട്രെങ്തനിങ് ഏഷ്യ എന്നുള്ളതാണ് ഈ ഒരു ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി നോക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും പറഞ്ഞു ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷനും അതുപോലെ തന്നെ സാംസ്കാരിക മന്ത്രാലയമാണ് ചേർന്ന് നടത്തുന്നതാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ കൂടി നിന്ന് അറിഞ്ഞിരിക്കുക ഗജേന്ദ്രസിംഗ് ഷെക്കാവത്താരാണ് ഗജേന്ദ്രസിംഗ് ഷെക്കാവുന്ന delanteananapadrina nableia അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു സിനിമയുടെ പേരാണ് ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാം അതായത് അമരൻ എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് മേജർ മുകുന്ദ് ജീവിതം ജീവിതമാസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ഏതെന്ന് പറയുന്നത് അമരൻ അപ്പോൾ എന്താണ് മേജർ മുകുന്ദ് വരദരാജൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ് അമരൻ എന്ന് പറയുന്ന ചിത്രമാണ് ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്ന രാജ്കുമാർ പെരിയസ്വാമി ആരാണ് രാജ്കുമാർ പെരിയസ്വാമിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഇനി അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ എന്താണ് മേജർ മുകുന്ദ് വരതരാജിൻ്റെ വേഷമിട്ടതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവകാർത്തികേയനാണ് ശിവകാർ ാണ് എന്താണ് മുകുന്ദരദരാജന്റെ എന്നാണ് വേഷമിട്ടത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ശിവകാർത്തികാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ പറയുന്ന മുകുന്ദരദരാജന് രണ്ടായിരത്തി എന്താണ് പതിനാലിൽ അശോക ചക്രം എന്ത് ചെയ്തു ലഭിച്ചു അപ്പം രണ്ടായിരത്തി പതിനാലിൽ എന്ത് ചെയ്തു ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതി അശോക ചക്ര ലഭിച്ച വ്യക്തിയാണ് മുകുന്ദരദരാജൻ എന്ന് പറയുന്നത് അപ്പം ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അത് ദ്വാരക എക്സ്പ്രസ് വേ എവിടെയാണ് ദ്വാരക എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തേതാണ് മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ സിസ്റ്റം ഇന്ത്യ എന്താണ് നിലവിൽ വരുന്നത് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യയെ പിന്തുണച്ചു എന്ന് ആരോപിച്ച പത്തൊൻപത് ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് ഏത് രാജ്യമാണ് അപ്പം ഇതാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്ത് ചെയ്തു റഷ്യയെ പിന്തുണച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പത്തൊൻപത് ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് അത് യു എസ് ആണെന്ന് ഓർക്കുക ഇനി ഇന്ത്യക്ക് മാത്രമല്ല എന്നാണ് ഈ പത്തൊൻപത് ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ തന്നെ ഏതാണ് നാനൂറോളം വ്യക്തികൾക്കും അതുപോലെ തന്നെ എന്താണ് കമ്പനികൾക്കുമാണ് സ്ഥാപനങ്ങൾക്കുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് യു എസ് ഈ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതുകൂടി ഓർക്കുക അപ്പോൾ ഇവിടെ എന്താ നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പരാമർശിച്ചു അതുകൊണ്ട് തന്നെ പി എസ് സി ചോദിച്ചൊരു കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഓർത്തെടുത്തിട്ട് പോവാം അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരികെ എത്തിക്കാൻ വേണ്ടിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഉണ്ട് എന്താണ് ഓപ്പറേഷൻ ഗംഗ ഏതാണ് ഓപ്പറേഷൻ ഗംഗയാണ് കൃത്യമായിട്ട് ഓർക്കുക പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ടെക്നോ പാർക്ക് ആസ്ഥാനമായിട്ടുള്ള ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയായ എന്ന് പറയുന്ന എന്താണ് സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനി ഇവിടെ ആസ്ഥാനമായിട്ടുള്ള സ്റ്റാർട്ട് കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ പോവുകയാണ് അവരുടെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഹെക്സ് ട്വന്റി അവരുടെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ പോകുന്നു അപ്പൊ അതിൽ സഹകരിക്കുന്ന യു എസ് കമ്പനി ഏതാണ് അപ്പോ ഹെക്സ് ട്വന്റിയുടെ ആദ്യ സാറ്റലൈറ്റ് വിക്ഷേപണത്തിൽ സഹകരിക്കുന്ന യു എസ് കമ്പനി ഏതാണ് അത് സ്പേസ് എക്സ് ഏതാണ് സ്പേസ് എക്സ് ആണ് ഇനി കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് ആ ഒരു സാറ്റലൈറ്റിനെ ഇട്ടിരിക്കുന്ന പേര് അപ്പോ സാറ്റ്ലൈറ്റിന്റെ പേര് ഓർത്ത് വയ്ക്കുക നിള എന്നാണ് എന്താണ് നിള എന്നാണ് പേര് അതായത് അവരുടെ കമ്പനി പ്രവർത്തിക്കുന്നത് എന്താണ് ആ ഒരു ബിൽഡിങ്ങിന്റെ പേര് നില എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെയാവണം എന്ത് ചെയ്തത് അവർ ആ ഒരു സാറ്റലൈറ്റിന്റെ നില എന്ന് തന്നെ പേര് നൽകിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട കാര്യം ഈ പറയുന്ന സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ അതേറിറ്റി എന്ന് പറയുന്ന ദൗത്യത്തിലായിരിക്കും എന്ത് ചെയാ ഇത് വിക്ഷേപിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതുകൂടി ഇതിന് ഓർക്കുക അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ് എക്സ് ട്വന്റിയുടെ ഒരു ദൗത്യത്തെ പറ്റിയാണ് നില എന്ന് പറയുന്ന ദൗത്യം അപ്പൊ അതിൽ സഹകരിക്കുന്ന യു എസ് കമ്പനി ഏതാണ് സ്പേസ് എക്സ് ആണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച അമേരിക്കൻ പോപ്പ് സംഗീതജ്ഞൻ ഞാൻ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ക്വിൻസി ജോൺസൺ എന്താണ് ക്വിൻസി ജോൺസൺ എന്നാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട പേര് അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് എന്താണ് ഒരു ഗായകനാണ് ഗാന രചയിതാവാണ് നിർമ്മാതാവാണ് ജാസ് വാദകനാണ് അപ്പോൾ അങ്ങനെ പല മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ച ഒരു സംഗീതജ്ഞനാണ് ആരെന്ന് പറയുന്നത് ക്വിൻസി ജോൺസൺ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി എട്ടോളം ഗ്രാമീണ അവാർഡുകൾ ലഭിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ എന്താണ് വാദകരിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് ക്വിൻസി ജോൺസൺ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചെയ്യാവുന്ന ഓർക്ക് ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് അപ്പൊ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഇനി അതുപോലെ തന്നെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ബാച്ച് അപ്പൊ എന്നിവയിലൊക്കെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ചർച്ച പറഞ്ഞാൽ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് രണ്ട് തണ്ണിമത്തൻ ഇനങ്ങൾ ഒന്ന് സ്വർണ്ണ എന്ന് പറയുന്നതും അതുപോലെ തന്നെ എന്ന് പറയുന്ന രണ്ട് തണ്ണിമത്തൻ ഇനങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു എന്തുകൊണ്ട് ചർച്ച ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും വാർത്തകൾ നിറയുകയാണ് അതായത് ഈ രണ്ട് ഇനങ്ങളും എന്ത് ചെയ്യുന്നു മനുഷ്യരിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു എന്നൊരു പഠനം വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ചർച്ച ചെയ്തത് ഇനി അതിനുശേഷം പറഞ്ഞത് കയർ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ അഞ്ചാണെന്ന് പറഞ്ഞു പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി പതിമൂന്നിനും ശേഷം എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ ഇത് എന്ത് ചെയ്തിട്ടില്ല ആചരിച്ചിട്ടില്ല ആകെ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ കയർ ദിനമായിട്ട് ആചരിച്ചിട്ടുള്ളൂ പക്ഷേ നവംബർ എന്താണ് സംസ്ഥാനം കയർ കയർദിനമായിട്ട് ആചരിക്കുന്നതാണ് അതിനുശേഷം അതായത് ഉദ്യോഗാർത്ഥിയുടെ ജാതിയിൽ സംശയം തോന്നിയാൽ അന്വേഷണം നടത്താനായിട്ട് ആർക്ക് അധികാരമില്ലെന്ന പി എസ് സിക്ക് അധികാരമില്ലെന്ന വിധി പ്രസ്താവിച്ചത് ആരാണ് കേരള ഹൈക്കോടതി അപ്പൊ ഉദ്യോഗാർത്ഥിയുടെ ജാതിയിൽ എന്താണ് സംശയം തോന്നിയാൽ അന്വേഷണം നടത്താൻ ആർക്ക് പി എസ് സിക്ക് അധികാരമില്ലെന്ന വിധി പ്രസ്താവിച്ചത് കേരള ഹൈക്കോടതിയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത കുറച്ച് പുസ്തകങ്ങളാണ് അതായത് സ്മൃതിധൻ ചിറകിലേറി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് എം ജയചന്ദ്രനാണ് ഇതിനൊപ്പം അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം കൂടി പറഞ്ഞു എന്താണ് വരിക ഗന്ധർവ്വ ഗായക അതായത് ദേവരാജൻ മാസ്റ്ററെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് വരിക ഗന്ധർവ്വ ഗായക ഇപ്പോൾ എഴുതിയതാണ് മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് സ്മൃതിധൻ ചിറകിലേറി ഇനി അതിനുശേഷം ചർച്ച ചെയ്ത പുസ്തകം എന്താണ് പി എഫ് മാത്യൂസിന്റെ ഒരു നോവലാണ് അതായത് കാണായ്മ എന്ന് പറയുന്ന നോവൽ അപ്പൊ ഇതിന് മുൻപ് നമ്മൾ പി എഫ് മാത്യൂസുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഒരു എന്താണ് കഥാസഹാരം പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് മൂങ്ങ ഇനി അതുപോലെ തന്നെ പി എഫ് മാത്യൂസിന്റെ മറ്റു രചന ാണ് അടിയാളം ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി അതിനുശേഷം മറ്റൊരു പുസ്തകം വീണ്ടും ചർച്ച ചെയ്തു എന്താണ് കുമാരനാശാന്റെ ജീവിതം ആസ്തമാക്കി അവനി വാഴ്വ കിനാവ് എന്താണ് അവനി വാഴ്വ കിനാവ് എന്ന് പറയുന്ന പുസ്തകം രചിക്കുന്നത് ആരാണ് പെരുമ്പടവം ശ്രീധരൻ ആരാണ് പെരുമ്പടവം ശ്രീധരൻ കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു മെഡിസപ്പ് പരിഷ്കരിക്കാനായിട്ട് രൂപീകരിച്ച ഏഴംഗ സമിതിയുടെ ചെയർമാനെ പറ്റി പറഞ്ഞു എന്താണ് മെഡിസപ്പ് പരിഷ്കരിക്കാൻ വേണ്ടി രൂപീകരിച്ച ഏഴംഗ സമിതിയുടെ എന്താണ് ചെയർമാനെ പറ്റി പറഞ്ഞു അത് ശ്രീറാം വെങ്കിട്ടരാമനാണ് ആരാണ് ശ്രീറാം വെങ്കിട്ടരാമനാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞൊരു വേദിയാണ് പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി അതിനുശേഷം ഒരു സിനിമയാണ് പറഞ്ഞത് ആരുടെ ജീവിതം ആസ്പദമാക്കിയ മേജർ മുകുന്ദ് വരതരാജന്റെ ജീവിതമാസ്പദമാക്കിയ ഏത് സിനിമ അമരൻ എന്ന് പറയുന്ന സിനിമ ഏതാണ് അമരൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം രാജ്കുമാർ പെരിയ സമിതി എന്താണ് ഇതിൽ ഭരതരാജനായിട്ട് വേഷം വിട്ടതാരാണ് മുകുന്ദ് ഭരതരാജനായിട്ട് വേഷം എട്ടതാരാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അത് ദ്വാരക എക്സ്പ്രസ് വേ എവിടെയാണ് ദ്വാരക എക്സ്പ്രസ് വേയിലാണ് അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യയെ പിന്തുണച്ചു എന്ന് ആരോപിച്ച് പത്തൊൻപത് ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് പറഞ്ഞു അത് യു എസ് ആണെന്ന് പറഞ്ഞു കൃത്യമായിട്ട് ഓർക്കുക പത്തൊൻപത് ഇന്ത്യൻ കമ്പനികൾക്കാണ് ആകെ എന്താണ് നാനൂറോളം വ്യക്തികൾക്കും അതുപോലെ തന്നെ കമ്പനികൾക്കും അത് ചേർത്താണ് നാനൂറോളം പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ടെക്നോ പാർക്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനി എന്താണ് പേര് പറഞ്ഞത് ഹെക്സ് ട്വൻറ്റി എന്താണ് ഹെക്സ് ട്വൻറ്റി എന്ന് പറയുന്ന കമ്പനി അവരെന്ത് ചെയ്യുന്നു അവരുടെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ പോകുന്നു ഏതാണ് സാറ്റലൈറ്റ് നിള എന്ന് പറയുന്ന സാറ്റലൈറ്റ് അപ്പോൾ അതിന്റെ വിക്ഷേപണത്തിൽ സഹകരിക്കുന്ന യു കമ്പനി ഏതെന്താണ് അത് സ്പേസ് എക്സ് ഏതാണ് സ്പേസ് എക്സ് ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച അമേരിക്കൻ പോപ്പ് സംഗീതഞാൻ ഇതിന്റെ പേരെന്ന് പറയുന്നത് ക്വിൻസി ജോൺസൺ ആണ് ക്വിൻസി ജോൺസൺ എന്നാണ് ഈ ഒരു പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ പ്രാവശ്യമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൽ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ദീപം ടു പോയിന്റ് സീറോ പദ്ധതി അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ ഓപ്ഷൻ സെ കേരളം ബി ആന്ധ്രാപ്രദേശ് സി കർണാടക ഓപ്ഷൻ ഡി തെലങ്കാന അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഒൻപതാമത് ഗരുടെ ശക്തി ട്വന്റി ഫോർ സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെ എവിടെയെന്നാണ് അപ്പോൾ ഓപ്ഷൻ എ ഇന്ത്യ ബി ശ്രീലങ്ക സി ഇൻഡോനേഷ്യ ഓപ്ഷൻ ഡി മ്യാൻമർ അപ്പോൾ ഇതിന്റെ ശരീരത്തിനും കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അശോകൻ ചെരുവിൽ ബി എൻ എസ് മാധവൻ സി പെരുമ്പളവം ശ്രീധരൻ ഓപ്ഷൻ ഡി എസ് കെ വസന്ത അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി എന്താ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഈ പറയുന്ന എന്താണ് അശോകൻ ചെരുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരു പുരസ്കാരം എന്താണ് വയലാർ അവാർഡാണ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഹോസ്ആാഗ് നയൻറ്റീൻ മിസൈൽ വിജയകരമായിട്ട് പരീക്ഷിച്ചത് ഏത് രാജ്യം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ഉത്തര കൊറിയ സി ഇസ്രായേൽ ഓപ്ഷൻ ഡി ഇറാൻ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തര കൊറിയ ആണ് ഹോസ്ആാഗ് തേഴ് നൈൻറ്റീൻ എന്ന് പറയുന്ന മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക നവംബർ ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം thank you